കേന്ദ്ര സർക്കാർ പണം നൽകാതായതോടെ വിശപ്പുരഹിത കേരളം പദ്ധതിയിലൂടെ ആരംഭിച്ച ജനകീയ ഹോട്ടൽ സംസ്ഥാനത്ത് മിക്കയിടത്തും താഴെ വീഴുകയാണ്. ആലപ്പുഴ ജില്ലയിലടക്കം നിരവധി ഹോട്ടലുകളാണ് ഇതോടെ പൂട്ടിപ്പോകുന്ന അവസ്ഥയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടറിയുന്നത്. നിരവധി ഹോട്ടലുകൾ ഫണ്ട് കിട്ടാതെ കഷ്ടപ്പെടുകയാണ്. അതിൽ തിരുവനന്തപുരത്തെ ഹോട്ടൽ ഒരു ജനകീയ ഹോട്ടലിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത്ര കടുത്ത സാമ്പത്തിക അവസ്ഥയിൽ ഇവർ എങ്ങനെയാണ് ഈ ഹോട്ടൽ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് നമുക്ക് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അല്ല, സർക്കാരിൽ നിന്ന് ഫണ്ട് കൃത്യമായിട്ട് കിട്ടാമെന്ന് പറഞ്ഞാൽ ഫണ്ടില്ലാത്തതുകൊണ്ടാണ് തരാത്തത്. കഴിഞ്ഞ മാസവും ഞങ്ങൾക്ക് 2 മാസത്തെ തന്നു. ഞങ്ങൾക്ക് മൊത്തം 11 മാസത്തെ കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് 2 മാസത്തെ തന്നു. വാടകയും കറണ്ട് ബില്ലും ഒക്കെ ഞങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഫണ്ടില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാത്തത്. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും, വൈകുന്നേരം കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വൈകുന്നേരം കൂടെ തുറന്നാണ് ഞങ്ങൾ നിലനിന്ന് പോണത്. കച്ചവടം ഉണ്ട് ഞങ്ങൾക്ക്, ഒരു 100-300 ഊണോളം ഡെയിലി പോകുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. സർക്കാർ ഫണ്ടില്ലാത്തതുകൊണ്ടാണ് തരാത്തില്ല. അത് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇല്ല, തന്നാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് വാടക കൊടുക്കാനും സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ പറ്റും. ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇപ്പോൾ വൈകുന്നേരം കൂടെ ഞങ്ങൾ തുറക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇത് കൊണ്ടുപോകാൻ പറ്റും. ഇത് തുടങ്ങിയിട്ട് ഞങ്ങൾ കൊറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ആ, അപ്പോൾ 3.5-4 വർഷത്തോളമായി. ഇതുവരെ ഞങ്ങൾ അടയ്ക്കേണ്ടതൊന്നും വന്നിട്ടില്ല. അടച്ചിട്ടില്ല. ഞങ്ങൾ ഫുൾ ടൈമാണ്. ഉച്ചയ്ക്ക് 12:30 തൊട്ട് വെളുപ്പിന് 5 മണി വരെ ഉണ്ട്. രാത്രിയിലും ചോറുണ്ട്. രാത്രിയിലെ 20 രൂപയുടെ ഊണ് തന്നെ കൊടുക്കുന്നത്. 20 രൂപയുടെ ലോൺ കൊടുത്താൽ നമുക്ക് ലാഭം ഒന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ സർക്കാരിൻ്റെ 10 രൂപ സബ്സിഡി കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ മൂന്ന് പേര് ചേർന്ന് നടത്തുന്നതാണ്. 3 പേരുടെ വീട്ടിലും ബുദ്ധിമുട്ടില്ല. നമുക്ക് ഭക്ഷണം കഴിച്ചു പോകാൻ നമ്മുടെ മക്കളെ വളർത്താം. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ 20 രൂപ കൊടുക്കുന്നത് നമ്മൾ ഒഴിക്കാൻ ഒരു കറി കൊടുക്കും, 2 തൊടുകറി, അച്ചാറ് ഇത്രയാണ് കൊടുക്കുന്നത്. ഒരുപാട് പാവപ്പെട്ടവർ തന്നെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം. സ്റ്റുഡൻസ് പിള്ളേർ ഞങ്ങൾ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 2:30 വരെ കൊടുക്കും. വൈകുന്നേരം 6 മണി തൊട്ട് വെളുപ്പിന് 5 മണി വരെ ഉണ്ട് ഇക്കട. ഏകദേശം ഇപ്പോൾ 6 മണി തൊട്ട് നമ്മൾ 1 മണി വരെ ചോറ് കൊടുക്കും രാത്രിയിൽ. അത് 20 രൂപയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നത്. അത് ചിക്കൻ കറിയോ ചിക്കനൊന്നും പോത്തില്ലായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ മീനാണെങ്കിൽ ഞങ്ങൾക്ക് കുറവാണ് പോയത്. ഞങ്ങൾ ഓംലെറ്റ്, പപ്പടം, മീൻ പൊരിച്ചത് ഒക്കെ ഉണ്ട്. നോൺ വെജൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. കൊടുക്കുന്നുണ്ട്. വെജ് ഊണ് തന്നെ ചിലർ വാങ്ങിച്ചുകൊണ്ട് പോകും. കൂടുതലും വെജേ പോകത്തുള്ളൂ. 20 രൂപയുടെ ഊണെന്ന് പറയുമ്പോൾ ആൾക്കാർ വേറൊന്നും വാങ്ങിക്കാൻ നിൽക്കത്തില്ല. 20 രൂപയുടെ ഊണ് മതി എന്ന് പറഞ്ഞ് തന്നെ പോകും.